ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കിറ്റെക്സ് വിഷയത്തിൽ ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒന്നുമല്ലെന്ന് വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ബൈജു സ്വാമി എന്ന പ്രൊഫൈൽ. ഈ വിഷയം പി ടി തോമസോ കേരളത്തിലെ വ്യവസായ വകുപ്പോ മറ്റേതെങ്കിലും വകുപ്പോ ഉന്നയിച്ചു കണ്ടില്ലെന്നും ബൈജു സ്വാമി പറയുന്നു. പ്രസ്തുത വിഷയം ഉന്നയിച്ച കാണാത്തതിൽ തനിക്ക് അത്ഭുതവുമില്ലെന്നും, കാരണം മല്ലൂസ് എല്ലാ കാലത്തും ഏത് വിഷയവും തൊലിപ്പുറമെ മാത്രമേ പഠിക്കാറുള്ളൂവെന്നും ബൈജു സ്വാമി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കിറ്റെക്സ് നടത്തുന്ന പരിസ്ഥിതി മലിനീകരണത്തിന് പരിഹാരമുണ്ടെന്നും, എന്നാൽ പ്രധാന വിഷയം അതല്ല, ജലചൂഷണമാണെന്നും ബൈജു സ്വാമി വ്യക്തമാക്കുന്നു. കൊക്കക്കോള, പെപ്സി എന്നിവരെയൊക്കെ ഓടിക്കാൻ മുന്നിൽ നിന്ന ആരും എന്തോ കാരണങ്ങളാൽ കിറ്റെക്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതേയില്ലെന്നും, ടെക്സ്റ്റൈൽ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ശുദ്ധമായ ജലം കോടിക്കണക്കിന് ലിറ്റർ വർഷത്തിൽ മുഴുവൻ കാലത്തും വേണമെന്നുള്ളതാണെന്നും കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കിറ്റെക്സിന്റെ ഉപഭോഗം തന്നെ ഒരു ദിവസം ശരാശരി 20 ലക്ഷം ലിറ്റർ ഉണ്ടാകുമെന്നാണ് ഞാൻ പഠനം നടത്തിയ സമയത്ത് ഒരു കോയമ്പത്തൂർ ടെക്സ്റ്റൈൽ കമ്പനി ഉടമ എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന് കിറ്റെക്സിന്റെ സമീപത്തായി അല്ലെങ്കിൽ എറണാകുളത്ത് ഇതുപോലെ ജലം സുലഭമായി കിട്ടുന്ന പ്രദേശത്തിന് വേണ്ടിയുള്ള പഠനം ആയിരുന്നു എന്റെ അസൈൻമെന്റ്, ബൈജു സ്വാമി പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. ബൈജു സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കിറ്റെക്സ് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കറിയാവുന്നത് എഴുതട്ടെ. ഞാൻ നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും എല്ലായിടത്തും എഴുതാറുള്ളതും അതിനൊക്കെ എനിക്ക് സ്വന്തമായ സോഴ്സുകളുമുണ്ട്. കൂടാതെ ഞാൻ ഗ്രൗണ്ടിലിറങ്ങി പഠിച്ചതായ കാര്യങ്ങളുമാണ്. യഥാർത്ഥത്തിൽ കിറ്റെക്സ് ഇഷ്യൂവിലെ ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം പി ടി തോമസോ കേരളത്തിലെ വ്യവസായ വകുപ്പോ മറ്റേതെങ്കിലും വകുപ്പോ ഉന്നയിച്ചു കണ്ടില്ല. അതിൽ എനിക്ക് അത്ഭുതവുമില്ല, കാരണം മല്ലൂസ് എല്ലാ കാലത്തും ഏത് വിഷയവും തൊലിപ്പുറമെ മാത്രമേ പഠിക്കാറുള്ളൂ, അതും വിവാദമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം. ആ വിവാദങ്ങൾ അടുത്ത ഒരെണ്ണം വരുമ്പോൾ മറക്കും. കിറ്റെക്സ് നടത്തുന്ന പരിസ്ഥിതി മലിനീകരണത്തിന് പരിഹാരമുണ്ട്, പക്ഷേ അതിലും ഭീകരമായ ഒരെണ്ണമുണ്ട്, അതാണ് ജലചൂഷണം. കൊക്കക്കോള, പെപ്സി എന്നിവരെയൊക്കെ ഓടിക്കാൻ മുന്നിൽ നിന്ന ആരും എന്തോ കാരണങ്ങളാൽ കിറ്റെക്സ് കാര്യത്തിൽ അത് ശ്രദ്ധിക്കുന്നതേയില്ല. ടെക്സ്റ്റൈൽ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ശുദ്ധമായ ജലം കോടിക്കണക്കിന് ലിറ്റർ വർഷത്തിൽ മുഴുവൻ കാലത്തും വേണമെന്നുള്ളതാണ്. കിറ്റെക്സിന്റെ ഉപഭോഗം തന്നെ ഒരു ദിവസം ശരാശരി 20 ലക്ഷം ലിറ്റർ ഉണ്ടാകുമെന്നാണ് ഞാൻ പഠനം നടത്തിയ സമയത്ത് ഒരു കോയമ്പത്തൂർ ടെക്സ്റ്റൈൽ കമ്പനി ഉടമ എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന് കിറ്റെക്സിന്റെ സമീപത്തായി അല്ലെങ്കിൽ എറണാകുളത്ത് ഇതുപോലെ ജലം സുലഭമായി കിട്ടുന്ന പ്രദേശത്തിനു വേണ്ടിയുള്ള പഠനമായിരുന്നു എന്റെ അസൈൻമെന്റ്. എല്ലാ അനുമതിയും വാങ്ങി പ്ലാന്റ് സ്ഥാപിച്ചാലും എന്റെ ക്ലയന്റിന് വെള്ളം വാട്ടർ അതോറിറ്റി വഴി വാങ്ങാൻ തന്നെ ഒരു വർഷം ഏകദേശം 18 കോടിയോളം ശുദ്ധീകരണ കോസ്റ്റ് ഉൾപ്പെടെ മുടക്കേണ്ടി വരുമെന്ന് മനസ്സിലായി. കൂടാതെ ഗ്രൗണ്ട് വാട്ടർ എടുക്കാനുള്ള അനുമതി കിട്ടില്ല. ആറ്റിൽ നിന്നും അനുമതിയില്ലാതെ എടുത്ത ജനകീയ സമരമുണ്ടാകും. അടുത്ത 10 കൊല്ലത്തിനകം ആ പ്ലാന്റിന്റെ സമീപത്ത് വാട്ടർ ലെവൽ താഴാൻ തുടങ്ങുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ പദ്ധതിയുടെ ഫെസിബിലിറ്റി മോശമെന്ന് റിപ്പോർട്ട് കൊടുത്ത് ക്ലോസ് ചെയ്തു. ഇത് 2008-2009 കാലഘട്ടത്തിലാണ്. ആ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അക്കാലത്താണ് തിരുപ്പൂരിലെ വസ്ത്ര വ്യവസായികളുടെ കൺസോർഷ്യവും ഇപ്പോൾ തട്ടിപ്പ് നടത്തി പൊളിഞ്ഞു പാളീസായ ILFS ന്യൂ തിരുപ്പൂർ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൈകോർത്തുകൊണ്ട് ഒരു PPP ആയി തമിഴ്നാട് വാട്ടർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി 1023 കോടി രൂപ മുടക്കി സ്ഥാപിക്കുന്നത്. തിരുപ്പൂർ നഗരത്തിലെ വ്യവസായത്തിനും സാധാരണ ജനങ്ങൾക്കും വില കൊടുത്ത് ഉപയോഗിക്കാവുന്ന 30 കൊല്ലത്തെ ബൂട്ട് പ്രോജക്റ്റ്. ആ പദ്ധതിക്കുള്ള ജലം ഭവാനിപ്പുഴയിൽ നിന്ന് പൈപ്പിട്ട് ഒരു ദിവസം 18.5 കോടി ലിറ്റർ വെള്ളം ദിവസേന തിരുപ്പൂരിലെ 900 യൂണിറ്റുകൾക്കും 4.5 ലക്ഷം നഗരവാസികൾക്കും നൽകുന്ന പ്രോജക്റ്റ്. അതിൽ ഓഹരിയായും സോഫ്റ്റ് ലോണായും ഡെപ്റ്റ് സർവീസ് ഫണ്ട്, വാട്ടർ ഷോർട്ടേജ് പീരിയഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ 180 കോടി മുടക്കി. പദ്ധതി ഭാഗികമായി പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഭവാനിപ്പുഴയിലെ ജലം സംബന്ധിച്ചുള്ള കേരളത്തിന്റെ കരാർ തമിഴ്നാട്ടിലെ കർഷകരുടെ എതിർപ്പ് എന്നിവ മൂലം ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല. കൂടാതെ ILFS പൊളിഞ്ഞ് ആ പദ്ധതിയുടെ സൂത്രധാരകനായ രവി പാർത്ഥസാരഥി മുങ്ങി. ഇതുമൂലമാണ് കിറ്റെക്സിന് തമിഴ്നാട്ടിൽ നിന്നും ബ്ലീച്ചിങ് ഓർഡർ വൻതോതിൽ കിട്ടിയത്. ഇവിടെ വെള്ളം സുലഭമായതുകൊണ്ട് ആ ജോലികൾ ചെയ്ത് കിറ്റെക്സ് കാശുണ്ടാക്കി. ഇത് മനസ്സിലാക്കിയ തിരുപ്പൂർ, കോയമ്പത്തൂർ ടെക്സ്റ്റൈൽ വ്യവസായികൾ കേരളത്തിൽ ഭൂമി വാങ്ങി മിൽ സ്ഥാപിക്കാൻ ശ്രമം തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു അസൈൻമെന്റ് കിട്ടിയത്. കേരള സർക്കാരിന്റെ ടെക്സ്റ്റൈൽ പാർക്ക് ഇല്ലേ എന്ന് നിഷ്കുസ് ചോദിച്ചേക്കാം. അതിന് മറുപടിയുണ്ട്: അവിടെയൊക്കെ വെള്ളത്തിന് കാശ് കൊടുക്കണം, തൊഴിലാളികൾക്ക് മിനിമം വേതനം കൊടുക്കണം, മലിനീകരണം നടപ്പില്ല, കൂടാതെ സകല നിയമവും പാലിക്കേണ്ടി വരും. എന്റെ ബലമായ സംശയം, സാബു അസൻ 2020 കേരളയിൽ ഒരു സ്വകാര്യ ടെക്സ്റ്റൈൽ പാർക്ക് സ്ഥാപിക്കാനായിരിക്കും MOU ഒപ്പിട്ടത്. ഞാൻ നേരത്തെ എഴുതിയ അഹമ്മദാബാദ് സന്നിഗ്ധ കൂട്ടത്തിനും അതിൽ പങ്കാളിത്തം എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ PT തോമസ് തുടങ്ങി വെച്ച ആക്രമണം സമൂഹം ഏറ്റെടുത്തതോടെ എല്ലാം ഗുദാഗവ.
എല്ലാമേ പോയ പോച്ച്. ഇപ്പോൾ പുള്ളി പോകുന്ന തെലങ്കാനയിലെല്ലാം ഉണ്ടാകാം, പക്ഷേ ഇത്രയും വെള്ളം എങ്ങനെ കണ്ടെത്തുമോ എന്തോ. ഇങ്ങനെ പറഞ്ഞ് ബൈജു സ്വാമി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.